വയനാട്ടിലെ ദുരന്ത ബാധിതരെ സഹായിക്കാൻ കോഴിക്കോട് ജില്ലയിലെ ബസ്സുടമകളും തൊഴിലാളികളും രംഗത്തെത്തിയിരിക്കുകയാണ്. ഒരു ദിവസത്തെ വരുമാനം പൂർണ്ണമായി വയനാടിന് നൽകുകയാണ് ജില്ലയിലെ ബസ് ജീവനക്കാരും ഉടമകളും. ഉരുൾപൊട്ടലിൽ ദുരിതമനുഭവിക്കുന്ന വയനാടിന് കൈത്താങ്ങാകാൻ നാട് ഒരുമിക്കുകയാണ്. കോഴിക്കോട് ജില്ലയിലെ ബസ്സുടമകളും ജീവനക്കാരും ഒരു ദിവസത്തെ വരുമാനം വയനാടിനായി നീക്കിവെക്കുന്നു. ജില്ലാ ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ വ്യാഴാഴ്ച സർവീസ് നടത്തിയ ബസ്സുകളാണ് വരുമാനം വയനാടിനായി നൽകുന്നത്. ബസ്സുകളിൽ ബക്കറ്റ് വെച്ചാണ് പണം ശേഖരിച്ചത്. പലരും ടിക്കറ്റിലും അധികം പണം നൽകിയിരുന്നു. യാത്രക്കാരുടെ ഭാഗത്ത് നിന്ന് മികച്ച സഹകരണമാണ് ലഭിച്ചതെന്ന് ജീവനക്കാർ പറയുന്നു. യാത്രക്കാർക്ക് അങ്ങനത്തെ കുഴപ്പങ്ങളൊന്നുമില്ല, കാരണം അത്രയും വലിയൊരു ദുരന്തമല്ലേ അവിടെ നടന്നത്. അവരോടും നല്ല നാട് ഒന്നിക്കാണ്, അതിന്റെ കൂടെ സഹകരിക്കുന്നുണ്ട്, തരും പിന്നെ യാത്രക്കാർ ടിക്കറ്റ് ഉള്ളവരും തരും, ഇല്ലാത്തവരും അതിന് ഡബിൾ തരും. അതെ, അത് നല്ലൊരു കാര്യമാണ്. യാത്രക്കാരുടെ പ്രതികരണം മോശമായിട്ട്, ലോട്ടറി ടിക്കറ്റ് ഒരു വ്യക്തി തന്നാണ് യാത്രക്കാർ നല്ല രീതിയിലാണ് നമ്മളോട് പെരുമാറണേ. എന്നും ഞങ്ങൾ സ്റ്റാഫുകളുടെ മാതിരിയാണ് നമ്മളോട് പെരുമാറണേ. വേറെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ല. പിള്ളേരും സഹകരിക്കുന്നുണ്ട്, എല്ലാവരും സഹകരിക്കുന്നുണ്ട്, വിദ്യാർത്ഥികളടക്കം എല്ലാവരും സഹകരിക്കുന്നുണ്ട്, എല്ലാവരും സഹകരിക്കുന്നുണ്ട്. നല്ല രീതിയിലാണ്, നല്ല കാഴ്ചവെക്കാണ്. ഒരു ദിവസം വരുമാനം ഡീസല് മാത്രം ജയിച്ചു, എടുത്തിട്ട് ബാക്കിയുള്ള വരുമാനങ്ങൾ മൊത്തമായിട്ട് ഞങ്ങൾ കൊടുക്കാനുള്ള പരിപാടിയാണ്. എല്ലാവരും വയനാട് പറഞ്ഞാൽ എല്ലാവരും കഴിയുന്ന സഹായങ്ങൾ ഇവർ ഞങ്ങൾ ചെയ്തുതരും. അതിൽ കൂടുതലായിട്ട് പിന്നെ ഇങ്ങനെ ഓടുന്ന എല്ലാ വണ്ടിയും ഓടുന്നതിനെ കൊണ്ട് ഒരു ലിമിറ്റിലേ നമുക്ക് കിട്ടാറുള്ളൂ പൈസ. കോഴിക്കോട് ജില്ല മൊത്തത്തിലുള്ളല്ലേ, അപ്പോൾ എല്ലാവരും ബസ്സിലും എല്ലായിടത്തും ഉള്ളു, എല്ലാ ബക്കറ്റിലും എല്ലാ ബസ്സിലും പിന്നെ കൈയില്ലാത്തവര് അവരെ ഇഷ്ടമുള്ളത് തരുന്നു, ആരും നിർബന്ധിക്കുന്നില്ല. 650 ബസ്സുകളാണ് ജില്ലയിൽ ഇത്തരത്തിൽ സർവീസ് നടത്തിയത്. ബസ് ഉടമകളും ജീവനക്കാരും നടത്തിയ പ്രവർത്തനത്തെ അഭിനന്ദിക്കുകയാണ് യാത്രക്കാർ. നമുക്ക് എല്ലാവരെയും ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊക്കെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മളങ്ങ് ചെറുതാണെങ്കിലും കൊടുക്കുക എന്ന് മാത്രമേ, സഹകരിക്കുക എന്ന് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. സന്തോഷത്തോടുകൂടി അതെ, തീർച്ചയായിട്ടും. അപ്പോൾ നമ്മൾ അതിനോട് സഹകരിക്കുക എന്നുള്ളതാണ് പ്രധാനം, എല്ലാവരും ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നു. സേവനമാണിത്, പക്ഷേ പാവപ്പെട്ട പിന്നെ ഈ ദുരിതാശ്വാസം ഏറ്റവും വലിയ ദുരിതാശ്വാസമല്ല, യാതൊരു 10 പൈസ കൊടുക്കാനാ ഇതിനും വലിയ പ്രതിഫലം വേറെ ഇല്ല. എൻ്റെ അഭിപ്രായം 10 രൂപയാണെങ്കിൽ അത് കിട്ടിയാൽ അത്രയും ആശ്വാസം, ആശ്വാസമാണ്. അത് 100 ആളത് 1000 ആളെങ്കിലും മാറില്ലോ എൻ്റെ അഭിപ്രായം. നല്ല കാര്യം തന്നെ, പാവപ്പെട്ടവരല്ലേ. വയനാടിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ്, നമ്മളാൽ കഴിയുന്ന എല്ലാ സഹായങ്ങളും വയനാടിന് വേണ്ടി ചെയ്യണം, അതാണ് എൻ്റെ അഭിപ്രായം. എന്ത് സഹായം ചെയ്യാൻ കഴിയുമോ അതൊക്കെ ചെയ്യുക. നമ്മളിപ്പോൾ ഉള്ളത് എത്രയാണെന്ന് വെച്ചാൽ അത് ചെയ്യുക വയനാട്ടിൻ്റെ ദുരിതത്തിന് വേണ്ടി. ഡീസലിൻ്റെ പണമൊഴികെ ലഭിക്കുന്ന മുഴുവൻ വരുമാനവും വയനാടിനായി കൈമാറും. നേരത്തെയും ബസ് ഉടമകളുടെയും ജീവനക്കാരുടെയും നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു. ജീവനക്കാരുടെയും ഉടമകളുടെയും ഈ സതുദ്യമത്തിന് യാത്രക്കാരുടെ ഭാഗത്തു നിന്നും മികച്ച പിന്തുണയാണ് ലഭിക്കുന്നത്. ക്യാമറമാൻ വിശ്വജിത്തിനൊപ്പം രാകേഷ് പാലാഴി, ടൈം ന്യൂസ്.